എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മമ്മൂക്കയുടെ മമ്മൂക്ക കേന്ദ്ര കഥാപാത്രത്തിൽ ഇനി വരാനിരിക്കുന്ന ഒരു ചിത്രമാണ് ഉണ്ട എന്ന് പറയുന്ന ചിത്രം ഉണ്ട എന്ന് പറയുന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ കുറെ ഒക്കെ ട്രോളുന്നുണ്ട് കാരണം ഉണ്ട വായുമോ ഉണ്ട പൊട്ടുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കമന്റ് ബോക്സ് ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അങ്ങനെയുള്ള കമന്റുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഉണ്ട എന്ന് പറയുന്ന ചിത്രത്തിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് ഉണ്ടയ്ക്ക് എതിരാളികളായിട്ട് വരുന്ന രണ്ട് ചിത്രങ്ങളുണ്ട് അപ്പൊ അതൊക്കെ നമുക്കിനി ചർച്ച ചെയ്യാം ഓക്കെ അപ്പൊ ഉണ്ടയെക്കുറിച്ച് നമുക്ക് ആദ്യം പറയാം ഉണ്ട എന്ന് പറയുന്ന ചിത്രം ഖലിദ് റഹ്മാന്റെ സംവിധാനത്തിൽ വരാനിരിക്കുന്ന ചിത്രമാണ് ഉണ്ട ഉണ്ട എന്ന് പറയുന്ന ചിത്രത്തിന്റെ സംവിധായകനെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം അനുരാഗം കരിക്കിൻ വെള്ളം എന്ന് പറയുന്ന ചിത്രം എത്രത്തോളം ഹിറ്റാക്കാനായിട്ട് ആ ഒരു സംവിധായകന് സാധിച്ചോ അതുപോലെ തന്നെ പ്രതീക്ഷ വയ്ക്കാവുന്ന ഒരു ചിത്രമായിരിക്കും ഉണ്ട എന്ന് പറയുന്നത് മമ്മൂക്ക കേന്ദ്ര കഥാപാത്രത്തിലെത്തുന്നു ഒരു പോലീസ് വേഷത്തിലെത്തുന്നു ഒരു ഇൻസ്പെക്ടറുടെ മണികണ്ഠൻ എന്ന് പറയുന്ന ഒരു ഇൻസ്പെക്ടറുടെ കഥ പറയുന്ന ചിത്രമാണ് ഉണ്ട ഉണ്ടയിൽ മമ്മൂക്ക കൂടാതെ ഒരു ഒമ്പത് അംഗ പോലീസ് ഓഫീസേഴ്സും ഉണ്ട് അപ്പോൾ ഇവര് ഒരു എലക്ഷൻ ഡ്യൂട്ടിക്ക് വേണ്ടിയിട്ട് നോർത്ത് ഇന്ത്യയിലേക്ക് കണ്ണൂരിൽ നിന്നും നോർത്ത് ഇന്ത്യയിലേക്ക് പോവാണ് നോർത്ത് ഇന്ത്യയിൽ ചെന്നിട്ടുള്ള പിന്നെ സംഭവകുലമായ കഥയായിരിക്കും ചിത്രം പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നെക്സലൈറ്റ് അതായത് മാവോയിസ്റ്റ് ആക്രമണ രീതിയിലുള്ള കുറച്ച് ആക്ഷൻ ത്രില്ലർ കോമഡി ഒക്കെ കലർന്നൊരു ചിത്രമായിരിക്കും ഉണ്ട എന്ന് പറയുന്നത് കാരണം ആ ഒരു പോസ്റ്റർ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമുക്ക് നൽകുന്നത് ഒരു കോമഡി ഫീൽ ആണ് ഒരു എന്റർടൈനർ മൂവി എന്നുള്ള രീതിയിലുള്ള ഒരു ഫീൽ ആണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നമുക്ക് തന്നിട്ടുള്ളത് ഇപ്പോൾ മധുരരാജ എന്ന് പറയുന്ന ചിത്രം ആദ്യം ഇതുപോലെ തന്നെ വളരെയധികം ട്രോളുകൾ കാരണം ടീസർ ഇറങ്ങിയപ്പോഴും ട്രെയിലർ ഇറങ്ങിയപ്പോഴും ആളുകൾ അതൊക്കെ ട്രോൾ എടുത്ത് ട്രോളുന്ന രീതിയിലും ചിത്രം പരാജയപ്പെടും എന്നുള്ള രീതിയിലുള്ള വാർത്തകളായിരുന്നു വന്നത് എന്നാൽ ഇപ്പോൾ ചിത്രം നൂറ് കോടി ക്ലബിലേകദേശം ഇട അപ്പോൾ ആണ് ചിത്രത്തിന്റെ ഒരു ഇത് ഒരു എന്താ പറയാ ഒരു പവർ ചിത്രം തെളിയിച്ചിട്ടുണ്ട് നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചതിന് ശേഷം അപ്പോൾ അത്രത്തോളം ഒരു ഹൈപ്പായിരുന്നു മധുരരാജ എന്ന് പറയുന്ന ചിത്രവും നൽകിയിട്ടുണ്ടായിരുന്നു അത് ആ ഒരു ചിത്രം ഇത്ര ഹിറ്റ് കൊണ്ട് തന്നെ ഉണ്ടായെന്ന് പറയുന്ന ചിത്രം ആരാധകർ മമ്മൂക്ക് ആരാധകർ കൂടുതലുമായി പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നാൽ ഒരു കാര്യം ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട് കാരണം മധുരരാജ നേടിയ ഒരു കളക്ഷൻ ഉണ്ടായെന്ന് പറയുന്ന ഒരു ചിത്രം നേടാനുള്ള സാധ്യതയില്ല കാരണം ഒരു കോമഡി ആക്ഷൻ ത്രില്ലർ മൂവി ൊക്കെ വിശേഷിപ്പിച്ചാലും കൂടുതലുമായിട്ട് ഈ ഒരു ചിത്രത്തിന്റെ പോസ്റ്ററും മറ്റു കാര്യങ്ങളും ഒക്കെ കണ്ടുപ്പോൾ വെളിവാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോമഡി മൂവി ആയിരിക്കും ഒരു ഫുൾ ആൻഡ് ഫുൾ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു മൂവി ആയിരിക്കും നമ്മുടെ ഉണ്ട എന്ന് പറയുന്ന ചിത്രം അതേസമയം മദുരാജ പൂക്കി രാജ എന്ന് പറയുന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ആയതുകൊണ്ട് അത്രയും എക്സ്പെക്ടേഷൻ ആളുകളിൽ ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ മാസ് രംഗങ്ങളൊക്കെ കാണാൻ വേണ്ടി മാത്രം ടിക്കറ്റ് എടുത്തവര് നിറയാണ് അപ്പോൾ അതുപോലെ ഒരു എക്സ്പെക്ടേഷൻ എക്സ്പെക്ടേഷൻ ഉണ്ടായെന്ന് പറയുന്ന ചിത്രം ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു കളക്ഷൻ നേടാനുള്ള സാധ്യല്ല എന്നാലും മമ്മൂക്കയുടെ ഇനി വരാനിരിക്കുന്ന ചിത്രങ്ങൾ ചിലപ്പോഴും മധുരയുടെ മദുരാജയുടെ കളക്ഷനെയും തകർ തകർക്കാനുള്ള സാധ്യതയുണ്ട് കാരണം മാമാങ്കം അതുപോലെ പതിനെട്ടാം വടി കുഞ്ഞാലി മറിക്കാർ അങ്ങനെ ബിലാല് അതൊക്കെ വരുന്നുണ്ട് അപ്പോൾ വമ്പൻ ചിത്രങ്ങൾ വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ മമ്മൂക്കയ്ക്ക് ചിലപ്പോൾ വൻ എന്താ പറയാ വൻ കളക്ഷൻ നേടാവുന്ന ഈ മധുരാജ് എന്ന് പറയുന്ന ചിത്രത്തിനെക്കാട്ടി കൂടുതൽ കളക്ഷൻ നേടാവുന്ന ചിത്രങ്ങളാണ് വരാനിരിക്കുന്നത് മാമാങ്കത്തിന്റെ ഒക്കെ സെറ്റ് മറ്റു കാര്യങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ വൺ രീതിയിലുള്ള ഒരു പതിനെട്ട് ഏക്കർ ലെവലിലുള്ള ഒരു സംഭവത്തിലാണ് അതിന്റെ സെറ്റും മറ്റു കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത് അപ്പോൾ അത്രയും ഒരു ഇതായിട്ടാണ് മാമാങ്കം എന്ന് പറയുന്ന ചിത്രമൊക്കെ വരുന്നത് അപ്പോൾ അതൊക്കെ നല്ല രീതിയിലുള്ളൊരു കളക്ഷൻ സ്വന്തമാക്കാനായിട്ട് സാധ്യതയുള്ള വൻ കളക്ഷൻ സ്വന്തമാക്കാനായിട്ടുള്ള സാധ്യതയുള്ള ചിത്രമാണ് മാമാങ്കമൊക്കെ ഇപ്പോൾ ഉണ്ട എന്ന് പറയുന്ന ചിത്രം മീതിന് വരുമ്പോൾ ആളുകളുടെ എക്സ്പെക്ടേഷൻ വളരെയധികമാണ് ഞാൻ ആദ്യം കാണാൻ ആഗ്രഹിക്കുന്നതും ഉണ്ട തന്നെയാണ് പക്ഷെ ഉണ്ടയ്ക്ക് വെല്ലുവിളിയായി വരുന്നത് അല്ലെങ്കിൽ വെല്ലുവിളിയായി നില്ക്കുന്ന ചിത്രം എന്ന് പറയുന്ന ഒരു ചിത്രം എന്ന് പറയുന്നത് വൈറസാണ് ഏറ്റവും കൂടുതൽ വെല്ലുവിളി നൽകുന്നത് വൈറസ് തന്നെയാണ് കാരണം വൈറസിന്റെ ട്രെയിലർ കണ്ടവർക്കറിയാം ആഷികാബുവിന്റെ സംവിധാന ബികുവിനെ കുറിച്ചും പറയേണ്ട ആവശ്യകതയില്ല കാരണം എത്രത്തോളം മികച്ച ഒരു സംവിധായകനും എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വ്യക്തി തന്നെയാണ് ആഷി പ്പോ വൈറസ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ട്രെയിലറിൽ നമ്മുടെ നിപ്പ വൈറസിനെ ആസ്പദമാക്കിയിട്ടുള്ള ഒരു ചിത്രം ആയതുകൊണ്ട് തന്നെ ആളുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന എക്സ്പെക്ടേഷൻ വളരെയധികം വലുതാണ് കാരണം നിപ്പ എത്രത്തോളം ഭീതി നമ്മളിലൊക്കെ പടർത്തി അതൊക്കെ ആ ഒരു ട്രെയിലറിൽ കാണിക്കാനായിട്ടും അത് നമുക്ക് ഫീൽ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയും മികച്ചു നിൽക്കുന്ന ഒരു ട്രെയിലറാണ് വൈറസ് എന്ന് പറയുന്ന ചിത്രത്തിന് ഒരുക്കിയിട്ടുള്ളത് കേരളത്തിൽ മാത്രമല്ല പുറമേയും ആ ഒരു ട്രെയിലർ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം അത് ഇനി പറയുകയാണെങ്കിൽ അത് റിലീസ് ശേഷം അത് റീമേക്ക് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ അധികമാണ് കാരണം മലയാള സിനിമയിലെ കുറച്ചധികം എന്താ പറയുക ഫാൻസും മറ്റു കാര്യങ്ങളുമൊക്കെയുള്ള മുൻനിര താരങ്ങൾ താരങ്ങളല്ലെങ്കിലും യുവതാരങ്ങൾ എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന കുറേ താരങ്ങൾ ഈ ചിത്രത്തിൽ ഒന്നിക്കുന്നുണ്ട് ടോവിനോ ആയാലും ആസിഫലി ആയാലും കുഞ്ചാഗോവൻ അതുപോലെ ഔബിൻ വരുന്നു പിന്നെ ജോജോ ജോർജ് വരുന്നു പിന്നെ പാർവതി ഇവരൊക്കെ ഈ ചിത്രത്തിലുണ്ട് അപ്പോൾ ആ ഒരു ചിത്രം ക്രിയേറ്റീവ് എന്ന എക്സ്പെക്ടേഷൻ വളരെ വലുതാണ് വൈറസ് എന്ന് പറയുന്ന ചിത്രത്തിന്റെ ട്രെയിലർ നമ്മൾ കണ്ടവർക്ക് അറിയാനായിട്ട് സാധിക്കും ആ ഒരു ഭീതി ഉള്ളിലേക്ക് ആഴ്ത്താൻ ആ ട്രെയിലറിന് സാധിച്ചത് കൊണ്ട് തന്നെ ആ ചിത്രം മികച്ചു നിൽക്കാനുള്ള സാധ്യതയുമുണ്ട് ഉണ്ടായ എന്ന് പറയുന്ന ചിത്രത്തിന് വെല്ലുവിളി തന്നെയാണ് വൈറസ് എന്ന് പറയുന്ന ചിത്രം അപ്പോൾ അത് ഏകദേശം ജൂൺ ഏഴിനാണ് വേൾഡ് വൈഡ് റിലീസ് എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് നമ്മുടെ ഉണ്ടായെന്ന് പറയുന്ന ചിത്രം ജൂൺ ആറിനുമാണ് അതിനുശേഷം മറ്റൊരു വെല്ലുവിളിയായിട്ട് എടുത്തു പറയേണ്ട ഒരു ചിത്രം ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്ന ചിത്രമാണ് പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ആ ചിൽഡ്രൻസ് പാർക്ക് എന്ത് ചിത്രം എന്നൊക്കെ വിചാരിക്കും പക്ഷേ ആ ഒരു ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഫുൾ ആൻഡ് ഫുൾ എൻ്റർടൈൻ ചെയ്യാനും ഫുൾ ആൻഡ് ഫുള്ള് ചിരിക്കാനും ഉള്ള ഒരു സംഭവം ആ ട്രെയിലറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ആ എടുത്തു പറയേണ്ട ഒരു ഘടകം അല്ലെങ്കിൽ ആ ചിത്രത്തെ എടുത്തു പറയേണ്ട അതിലെ താരങ്ങളോ മറ്റുമൊന്നും അല്ല അതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തുമാണ് ഷാഫിയും റാഫിയും അവരുടെ എപ്പോഴും ഒരു കൂട്ടുകെട്ട് എന്ന് പറയുന്നത് അത് മികച്ചു തന്നെയാണ് നിന്നിട്ടുള്ളത് വൺ വൺ ഹിറ്റിലേക്ക് ചിത്രങ്ങൾ ഉയർത്താനായിട്ട് അവർ സാധിച്ചിട്ടുണ്ട് അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് വിഷ്ണു നികൃഷ്ണനും ഈ ചിത്രത്തിലുണ്ട് അതുകൊണ്ട് ചിത്രം ഒരു ഫുൾ ആൻഡ് ഫുൾ കോമഡി ഫുൾ ആൻഡ് ഫുൾ നമുക്ക് എന്റർടൈൻ ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ചിത്രമായിരിക്കും റൺ പാർക്ക് എന്ന് പറയുന്നത് ഈ ഒരു ചിത്രം സ്പാർക്കിന്റെ ട്രെയിലർ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക ഏകദേശം വൺ മില്യൺ പ്ലസ് വ്യൂ ഒക്കെ ചിൽഡ്രൻസ് പാർക്കിന്റെ ട്രെയിലറിന് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതും വളരെയധികം എക്സ്പെക്ടേഷൻ ആളുകളുടെ ഉള്ളിൽ നമുക്ക് എന്താ പറയാ ടിക്കറ്റ് എടുത്താൽ ഫുൾ ആൻഡ് ഫുള്ള് ചിരിക്കാമെന്നുള്ള ഒരു സ്കോപ്പ് ആ ഒരു ചിത്രം നൽകുന്നുണ്ട് അത് മാത്രമല്ല ആ ഒരു ചിത്രം റിലീസിന് ഇറങ്ങിയതിന് ശേഷം അതിന്റെ കഥയും ഗതാഗതം ഒക്കെ മികച്ചു നിൽക്കുകയാണെങ്കിൽ കുതിച്ചു കയറാനുള്ള ഒരു സാധ്യതയും ആ ഒരു ചിത്രത്തിന്റെ ട്രെയിലർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും വൻ രീതിയിലുള്ള ഒരു കളക്ഷൻ ഒന്നും ചിത്രത്തിന് സ്വന്തമാക്കാനായിട്ട് സാധിച്ചില്ലെങ്കിലും ഒരു കോമഡി പാക്ക് ആയിരിക്കും ആളുകൾ കാണാനുള്ള സാധ്യതയും കൂടുതലാണ് ചിൽഡ്രൻസ് പാർക്ക് എന്ന് പറയുന്ന ഈ ഒരു ചിത്രം ഉണ്ട എന്ന് പറയുന്ന ചിത്രമാണ് ഏറ്റവും കൂടുതൽ ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് കാരണം മമ്മൂക്ക എന്ന് പറയുന്ന ഒരു താരമുള്ളത് കൊണ്ട് ഉണ്ട എന്ന് പറയുന്ന ചിത്രത്തിന്റെ ഹൈപ്പ് വളരെ വലുതാണ് അപ്പോൾ ഉണ്ടയാണ് ആളുകൾ കൂടുതൽ കാണാനായിട്ട് പോകുക പക്ഷേ ഉണ്ടയ്ക്ക് വെല്ലുവിളിയായി വരുന്ന രണ്ടേ രണ്ട് ചിത്രം ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായി വരുന്ന രണ്ടേ രണ്ട് ചിത്രം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് വൈറസും മറ്റൊന്ന് ചിൽഡ്രൻസ് പാർക്കും ആണ് അപ്പോൾ ഇവതൊക്കെ ഈ മൂന്ന് ചിത്രങ്ങളും മികച്ച നിൽക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അതുപോലെ ഉണ്ട നല്ല രീതിയിൽ റൺ ചെയ്യട്ടെ മമ്മൂക്കായുടെ കരിയറിൽ അടുത്തൊരു സക്സസ് ആയി മാറട്ടെ ഉണ്ട എന്ന് പറയുന്ന ഈ ചിത്രം വൈറസ് അതുപോലെ തന്നെ മികച്ചു നിൽക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഓക്കെ ഏഴിന് വരുന്ന ഉണ്ടയും ജൂൺ ഏഴിന് വരുന്ന വൈറസും ചിൽഡ്രൻസ് പാർക്കിന്റെ കറക്റ്റ് ഡേറ്റ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചിട്ടില്ല ഇതിന് തന്നെ ആരി ഇതിലായിരിക്കും വരിക എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളും മികച്ച നിൽക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഓക്കെ നല്ല കളക്ഷൻ വാങ്ങി മുന്നേറട്ടെ നമുക്ക് ആശംസിക്കാം ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക പിന്നെ ചാനൽ ഇതിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെല്ലേക്ക് അമർത്തി നോട്ടിഫിക്കേഷൻ ലഭ്യമാക്കാനായിട്ട് ശ്രമിക്കാം ഓക്കെ പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരെ ഗുഡ് ബൈ